അത്യന്താപേക്ഷിതമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വാഹന വിപണിയിലെ വാർത്തകളും അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. വാഹന വിപണിയിലെ വാർത്തകൾ ആദ്യം നിങ്ങളിലെത്തിക്കുന്ന ഡ്രീം ഡ്രൈവിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. എസ് യു വി സെഗ്മെൻറ്റിൽ എന്നും വാഹനങ്ങൾ ജനകീയമാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു കമ്പനിയാണ് മഹീന്ദ്ര. അതേ ഫാമിലിയിൽ നിന്നും അൾട്ടുറാസ് ജി ഫോർ എന്ന് പറയുന്ന ഒരു പുത്തൻ വാഹനം ഇപ്പോൾ വിപണിയിലെത്തിയിരിക്കുകയാണ്. ഈ വാഹനത്തിൻ്റെ മുൻവശങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ ബോൾഡ് ആൻഡ് ഇമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രില്ല് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്രയ്ക്കും ബോൾഡ് ആൻഡ് ഇമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രില്ലും നമുക്ക് കാണാൻ കഴിയുന്നു. അതിൽ ക്രോം എക്സെൻറ്റിൻ്റെ ഒരു പോർഷൻ നമുക്ക് കാണാം. പിന്നെ എടുത്ത് പറയേണ്ടത് എച്ച് ഐ ഡി ഹെഡ്ലാംപ്സ് ആണ്. അതായത് ആക്ച്വലി ഡ്യുവലായിട്ടുള്ള ട്വിൻ ചേംബർ നൽകിയിട്ടുള്ള ഹെഡ്ലാംപ്സ് ആണ് ഈ വാഹനത്തിൽ നൽകിയിരുന്നത്. എച്ച് ഐ ഡി ഹെഡ്ലാംപ്സ് ആണ് നൽകിയിരിക്കുന്നത്. വിത്ത് ഡി ആർ എൽസ് നമുക്ക് അതിൻ്റെ മുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. താഴേക്ക് പോകുമ്പോൾ നമുക്ക് ഫോഗ് ലാംപ്സ്, അതും എൽ ഇ ഡി ഫോഗ് ലാംപ്സ് ആണ്. അത് വിത്ത് ടേൺ മീൻ കോർണറിംഗ് ഫംഗ്ഷനും കൂടെ, കോർണറിംഗ് ലാംപ്സും കൂടെ അവൈലബിൾ ആയിട്ടുള്ള ഫോഗ് ലാംപ്സ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. മൊത്തത്തിൽ ഈ വാഹനത്തിൻ്റെ മുൻവശത്തെ ഹുഡ് അല്ലെങ്കിൽ താഴേക്ക് വരുന്ന പോർഷനിൽ ഒരു പ്രീമിയം ആൻഡ് ക്ലാസ് ലുക്ക് നൽകുന്നതിനോടൊപ്പം വളരെ ബോൾഡ് ആയിട്ടുള്ള വളരെ ഒരു ഒരു ലുക്ക് ഈ വാഹനത്തിന് നൽകാനായിട്ട് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഫ്രണ്ട് ഡിസൈൻസിൽ കൊണ്ടുവരാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അൾട്ടുറാസ് ജി ഫോറിൻ്റെ നമ്മുടെ മുൻവശങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ ഈ ഹുഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഹുഡ് വളരെ റഗ്ഡായിട്ടുള്ള ഒരു ലൈൻസ്, അതെ ഇത്ര ഹൈറ്റിൽ നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് ഒരു വളരെ റഗ്ഡായിട്ടുള്ള ഒരു ലൈൻ, ഒരു ക്യാരക്ടർ ലൈൻ കൊടുത്തിട്ട് ഈ വാഹനത്തിൻ്റെ ഹുഡ് ഒന്ന് അപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു ലുക്കിലേക്ക് ഈ വാഹനം, ഒരു അതായത് ഒരു ജൈജാൻറ്റിക് ലുക്ക് ഈ വാഹനത്തിന്, ഒരു എസ് യു വിൻ്റെ ഒരു പൂർണ്ണ രീതിയിലുള്ള, കണ്ടാൽ തന്നെ ഒരു എസ് യു വി ആണ് അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ മുൻവശത്തേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിച്ചിരിക്കുന്നത്. അതിൻ്റെ വളരെ ബോൾഡ് ആൻഡ് ഈ പറയുന്ന മസ്കുലിയൻ ലുക്ക് എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ കഴിയും ഈ വാഹനത്തിൻ്റെ മുൻവശത്തെ ഡിസൈൻ കണ്ടാൽ. ഇപ്പോൾ ഞാൻ അൾട്ടുറാസ് ജി ഫോർ എന്ന് പറഞ്ഞ ഈ വാഹനത്തിൻ്റെ ക്യാപ്റ്റൻ സീറ്റിലാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുകയാണ്. സോ ഇതിൽ ഫസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തത് ഈ വണ്ടിക്ക് അകത്തേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ഡോറ് ഓപ്പൺ ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഈ നമ്മളെ ഡ്രൈവിംഗ് സീറ്റ്, ക്യാപ്റ്റൻ സീറ്റ് പിന്നിലേക്ക് പോകുന്ന ഒരു ഫീച്ചർ ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ആക്ച്വലി വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് വാഹനത്തിന്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോർമലി ഒരു ഇച്ചിരി തടിയൊക്കെ ഉള്ള ആൾക്കാർ, ഇച്ചിരി വെയിറ്റ് കൂടുതലുള്ള ആൾക്കാർ വണ്ടി നമ്മൾ എടുത്തിട്ട് കയറാനായിട്ട് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ സീറ്റിനെ നമ്മൾ ഹോൾഡ് ചെയ്ത് പിന്നിലേക്ക് ആക്കിയിട്ടാണ് നോർമലി നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുന്നത്. അത്തരത്തിലുള്ള കസ്റ്റമേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് കയറത്തക്ക രീതിയിൽ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴേ ഈ ക്യാപ്റ്റൻ സീറ്റ് പിന്നിലേക്ക് അങ്ങ് മാറും. അത്തരത്തിലുള്ള ഒരു ഫീച്ചർ ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. 8-way അഡ്ജസ്റ്റബിൾ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ സീറ്റാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ മെമ്മറി കീപ്പ് ചെയ്യാനായിട്ട്, അതായത് നമ്മളിപ്പോൾ റെഗുലർലി നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സോൺ ഉണ്ട്. നോർമലി നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡിക്ലൈനർ ആയിരുന്നാലും ഇൻക്ലൈനർ ആയിരുന്നാലും പിന്നെ ഈ സീറ്റിൻ്റെ മുന്നും പിന്നിലുള്ള മുന്നോട്ടും പിന്നോട്ടും ഒക്കെ നീക്കി അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. നമ്മൾ ഒരു വട്ടം ഇതിനകത്ത് നമ്മുടെ ഒരു ഡ്രൈവിംഗ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ സീറ്റിംഗ് അങ്ങ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ കയറി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ വാഹനം തന്നെ അത് റിമെമ്പർ ചെയ്തിട്ട് നമ്മൾ ആ ഒരു മോഡിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും. അങ്ങനെ ഒരു 3 സെറ്റിങ്സ് നമുക്ക് ഇതിനകത്ത് ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരു ഫീച്ചർ ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സെവൻ സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. മെർസിഡീസ് ബെൻസിൽ നിന്നും സോഴ്സ് ചെയ്തിട്ടുള്ള 7-speed ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗിയർ ഷിഫ്റ്റിങ്ങിലും അല്ലെങ്കിൽ വാഹനത്തിൻ്റെ സൗണ്ടും ഒക്കെ വളരെ സ്മൂത്തായിട്ട് പോകാനും സൗണ്ടൊക്കെ കുറയ്ക്കാനും പറ്റുന്ന ഒരു ഫീച്ചറാണ് ആ വാഹനത്തിന് അതുകൊണ്ട് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൂടാണ്ട് തന്നെ 9 എയർ ബാഗ്സ് ഈ വാഹനത്തിൽ, സേഫ്റ്റിയുടെ കാര്യത്തിലും ഒട്ടും പിന്നോട്ടല്ല. അത് ആക്ച്വലി നമുക്ക് സൈഡിൽ നിന്ന് ഉൾപ്പെടെ കവറിങ് വരുന്നുണ്ട്. അതുകൂടാണ്ട് ക്യാപ്റ്റൻ സീറ്റിലേക്ക് നമുക്ക് നീ എന്നുള്ള ഈ നീ സപ്പോർട്ടായിട്ട് ഒരു എയർ ബാഗ് ഓർക്കാവുന്നുണ്ട്.
കാണുന്നുണ്ട്. അതപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഈ വാഹനത്തിന് നൽകിയിട്ടില്ലെന്ന് തന്നെ പറയാം. ഈ ഒരു എസ് യു ബിയുടെ എല്ലാ രീതിയിലുള്ള സുഖ സൗകര്യങ്ങളും നൽകി തന്നെയാണ് ഈ വാഹനം ഇപ്പോൾ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് കൂടാണ്ട് തന്നെ ഈ വാഹനത്തിന് നമുക്ക് ഇതിൽ ഇൻഡിക്കേറ്റർ ചെയ്യുമ്പോൾ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ആ സൗണ്ട് ഉൾപ്പെടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നിരവധി ഓപ്ഷൻസ് ഉണ്ട്. ഈവൻ ചീവീട് കരയുന്ന ശബ്ദം പോലും നമുക്ക് കിട്ടത്തക്ക രീതിയിൽ അതിൻ്റെ ആ ഒരു ബ്ലിങ്കേഴ്സ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഉള്ള സൗണ്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓരോ ആംബിയൻ ലൈറ്റ്സും ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ടോട്ടലി ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഒരു കംഫർട്ടബിൾ, അത് പിന്നെ ആദ്യമായിട്ട് ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വെന്റിലേറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അത് ലക്ഷറിയുടെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് ട്രാവലേഴ്സിനെ കൊണ്ടുപോകത്തക്ക രീതിയിലാണ് അത്തരത്തിലുള്ളൊരു ഫീച്ചർ ഇപ്പോൾ അൾട്ടൂറ ഈ ജി ഫോർ എന്ന് പറയുന്ന ഈ വാഹനത്തിന് മഹീന്ദ്ര നൽകിയിരിക്കുന്നത്. ഇത് ജനകീയമാക്കാനായിട്ട് വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ഇതിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടുന്നതിനോടൊപ്പം തന്നെ സേഫ്റ്റിയും ഒത്തിണക്കി തന്നെയാണ്. രണ്ടും കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് ഇപ്പോൾ ഈ വാഹനം അവതരിപ്പിച്ചിരിക്കുന്നത്. അൾട്ടൂറാസ് ജി ഫോറിൻ്റെ വശങ്ങളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ നമുക്ക് ഈ വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ക്യാരക്ടർ ലൈൻസ് ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. അത് ഈ വാഹനത്തിൻ്റെ ബോൾഡ് ലുക്ക് കൂട്ടാനായിട്ട് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 244 mm ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ്. ഈ വാഹനത്തിൻ്റെ മെയിൻ കോമ്പറ്റീറ്റേഴ്സ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഫോർച്യൂണർ അല്ലെങ്കിൽ എൻഡേവിയർ പോലെയുള്ള വാഹനങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 220 വരെ ഉള്ളൂ എന്നാണ്. അപ്പോൾ ഒരു ഏകദേശം ഒരു 24 mm ഓളം ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വാഹനത്തിന് കൂടുതലാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ഈ വാഹനം വളരെയധികം ഈ പറയുന്ന ഉയർന്ന സ്ഥലങ്ങളിലേക്ക് കയറി പോകാനായിട്ട് വളരെ കംഫർട്ടബിളായിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് അത് സഹായിക്കും. പിന്നെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ഈ ഹാൻഡിൽ ബാർസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്രോം എക്സെൻ്റുള്ള ഹാൻഡിൽ ബാർസ്, അതിലും LED ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് വിത്ത് ഈ ORVMs ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഉള്ള ORVMs ആണ് നൽകിയിരിക്കുന്നത്. പിന്നെ മറ്റേ ഈ നമ്മുടെ A-pillar തൊട്ട് C-pillar വരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ഇത് ക്രോം അല്ല, ആക്ച്വലി സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഗാർണിഷിങ് ഒരു എക്സെൻസ് നമുക്ക് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. അത് വളരെയധികം ഇതിൻ്റെ ഒരു ഭംഗി കൂട്ടാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. 18-inch അലോയ്സ് ആണ് ഈ വാഹനത്തിന്, ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. 2865 mm ആണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ്. അതിൻ്റെ മുകളിലായിട്ടൊരു ക്ലാഡിങ്സും ബ്ലാക്ക് ക്ലാഡിങ്സും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ വശങ്ങളിൽ നിന്ന് നോക്കുമ്പോഴും വളരെയധികം ഒരു ജൈജാൻറ്റിക് ആയിട്ടുള്ള വളരെയധികം ഒരു SUV ഫീല് നൽകുന്ന ഒരു വാഹനം തന്നെയാണ് ഈ പറയുന്ന നമ്മളിപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പുതിയ അൾട്ടൂറാസ് G4 എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. വശങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ ഡിസൈനിങ്ങിൻ്റെ പാർട്ടിൽ ഒരു ക്യാരക്ടർ ലൈൻ ഇങ്ങനെ കർവ്ഡ് ആയിട്ട് വന്നതിന് ശേഷം ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ ഈ ഡോർസിൻ്റെ പോർഷനിലേക്ക് പോകുമ്പോൾ ബാക്ക് സൈഡിലെ ഡോറിലേക്ക് അവിടെ നിന്ന് വീണ്ടും അങ്ങനെ ഒരു കർവ്ഡ് ആയിട്ട് വരുന്ന ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ഈ വാഹനത്തിൻ്റെ വശങ്ങളിലും കൊണ്ടുവന്നു. ടോട്ടൽ ഓവറോൾ ഡിസൈനിങ്ങിൽ വളരെയധികം മുൻപന്തിയിലാണ് ഇപ്പോൾ മഹീന്ദ്രയുടെ വാഹനങ്ങളെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം പിനിൻഫിരാറിയാണ് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡിസൈൻസ് ചെയ്യുന്നത്. അത് നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ്, ഫെറാറി മറ്റരാസി പോലെയുള്ള വാഹനങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഇറ്റാലിയൻ ഡിസൈനർ കമ്പനിയാണ്. സോ അവരാണ് ഈ വാഹനത്തിൻ്റെ ഇപ്പോൾ മഹീന്ദ്രയുടെ വാഹനങ്ങൾ അവരാണ് ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാകാം ഇതിൻ്റെ ഡിസൈനിങ് പാർട്ടിൽ വളരെയധികം ചേഞ്ചസ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആൻഡ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഒരു പ്രീമിയം ക്ലാസിൻ്റെ ഒരു ലക്ഷൂറിയസ് ലുക്ക് നൽകിയിരിക്കുന്ന ഒരു ഇൻറ്റീരിയറാണ് ഈ വാഹനത്തിന് മൊത്തത്തിൽ നൽകിയിരിക്കുന്നത്. അതുകൂടാണ്ട് നാപ്പ ലെതേഴ്സാണ് ഈ വാഹനത്തിന് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ഫസ്റ്റ് ക്വാളിറ്റി ലെതേഴ്സാണ്. അത് നമുക്കിതിൻ്റെ ഡാഷ്ബോർഡിൻ്റെ താഴെയും ആ നാപ്പ ലെതേഴ്സിൻ്റെ ഒരു കളർ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വർക്ക്. അതുകൂടാണ്ട് തന്നെ അത് നമ്മുടെ ഡോസിൻ്റെ എക്സ്റ്റെൻഡ് ട്രിമ്മിലേക്കും ആ പറയുന്ന നാപ്പ ലെതേഴ്സിൻ്റെ ലെതറിൻ്റെ ഒരു എക്സ്റ്റെൻഡ് ട്രിമ്മും കൂടെ വരുമ്പോൾ ടോട്ടലി
ഒരു റോയൽ ലുക്കിലേക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കൊണ്ടുവരാനായിട്ട് ഈ വാഹന നിർമ്മാതാക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഇപ്പോൾ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ 8 inches ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ പോലെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ വാഹനത്തിന് അവൈലബിൾ ആണ്. പിന്നെ എസിയുടെ കാര്യത്തിലേക്ക് പോകുമ്പോൾ ഡ്യുവൽ സോൺ ആയിട്ടുള്ള ഒരു എസി ആണ് നമുക്ക് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതായത് ഡ്രൈവിംഗ് ക്യാപ്റ്റൻ സീറ്റിൽ ഇരിക്കുന്നവർക്ക് ഒരു ഈ സോണിലേക്ക് ഒരു എസിയും ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാം, അപ്പുറത്ത് സൈഡിലേക്ക് നമുക്ക് വേറൊരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. മോറോവർ ഇതിലൊരു സിങ്ക് എന്ന് പറയുന്ന ഒരു ബട്ടണും കൂടെ ഈ വാഹനത്തിൽ നമുക്ക് കാണാൻ കഴിയും. സിങ്ക് ബട്ടൺ, ഈ സിങ്ക് ബട്ടൺ അമർത്തുകയാണെങ്കിൽ ആ ഒരു രണ്ട് എസിയും നമുക്ക് സിങ്ക്രണൈസ് ചെയ്തിട്ട് ഈ ടോട്ടൽ ഒരു മൂഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. ഗ്ലൗ ബോക്സ് നമുക്ക് കാണാം, നല്ലൊരു ഗ്ലൗ ബോക്സ് ഈ വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. ഗ്ലൗ ബോക്സിൻ്റെ മുകളിലും നമുക്ക് ഈ ഒരു വുഡൻ ഫർണിഷിംഗ് പോലെയുള്ള ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സെൻട്രൽ ഫേഷ്യ പറയുവാണെങ്കിൽ വളരെയധികം ഭംഗി ഉള്ള ഒരു സെൻട്രൽ ഫേഷ്യയാണ് ഈ വാഹനത്തിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ വളരെ ലോജിക്കലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള യൂട്ടിലിറ്റി സ്പേസസ് നമുക്കുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് സെപ്പറേറ്റ് എടുത്ത് മാറ്റാൻ പറ്റുന്ന ഒരു നമ്മുടെ ഒരു എന്താ പറയുക ഒരു കപ്പ് ഹോൾഡർ ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. പിന്നെ വളരെ ലെതർ റാപ്പിഡ് ആയിട്ടുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് റെസ്റ്റ് നമുക്ക് ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. അതിനകത്ത് വളരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലെ നമുക്ക് സ്റ്റോറേജ് ഫെസിലിറ്റിയും ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഗിയർ നോബ് നമുക്ക് കാണാം. അതിൻ്റെ ആ ഒരു സെൻട്രൽ ഫേഷ്യ വരുന്നതും ആ ഗിയർ നോബിൻ്റെ പോർഷനിലും ഒരു വുഡൻ ഗാർണിഷിങ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ വാഹനത്തിന്. അത് വളരെയധികം അട്രാക്ഷൻ ഈ വാഹനത്തിന് നൽകാനായിട്ടും ഒരു പ്രീമിയം ലുക്കിലേക്ക് ഈ വാഹനം കൊണ്ടുവരാനായിട്ടും സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ കൺട്രോൾ സിസ്റ്റംസും എല്ലാം നമുക്ക് ഈ സ്റ്റിയറിംഗ് വീലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ ട്രാവൽ അതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ മോണിറ്റേഴ്സാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് ഫ്യൂൽ ഇൻഡിക്കേഷൻ, ഇൻഡിക്കേറ്റർ ഇൻഡിക്കേഷൻ തുടങ്ങി ഈ വാഹനത്തിൻ്റെ നെക്സ്റ്റ് സർവീസ് ഇൻഡിക്കേഷൻ ഉൾപ്പെടെയുള്ള നിരവധി ഫീച്ചേഴ്സ് ആ വാഹനത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ കൺട്രോൾ ഉൾപ്പെടെ നമുക്ക് ഈ പറയുന്ന സ്റ്റിയറിംഗ് വീലിലേക്ക് നമുക്ക് അതിൻ്റെ കൺട്രോൾ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ആസ് യൂഷ്വൽ എല്ലാ വാഹനത്തിനും ഉള്ളതുപോലെ തന്നെ നമുക്ക് ഈ പ്രീമിയം ക്ലാസ്സിൽ വരുമ്പോൾ എന്തായാലും ക്രൂസ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. വാഹനത്തിൻ്റെ എൻജിൻ പോർഷനിലേക്ക് പോയത് 2.2 liter ഡീസൽ എൻജിൻ ആണ്. ഈ വാഹനത്തിന് 180 BHP ആണ് ഈ വാഹനത്തിൻ്റെ പവർ വിത്ത് 4000 RPM. ഈ വാഹനത്തിൻ്റെ ടോർക്ക് 420 Nm ടോർക്കാണ് വിത്ത് 1600 മുതൽ 2600 വരെ RPM അത് ലഭിക്കുക. പിന്നെ ഈ വാഹനത്തിൻ്റെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 0 to 100 എത്താനായിട്ട് ഈ വാഹനം 11.1 seconds മാത്രം മതിയാകും. മറ്റ് വിപണിയിലുള്ള കോമ്പറ്റീറ്റേഴ്സ് ആരുമായിട്ട് നോക്കിയാലും കമ്പയർ ചെയ്ത് നോക്കിയാലും വളരെ കുറച്ച് ടൈമാണ് ഈ വാഹനം. അപ്പം പവർ വൈസ് ഒരു സൂപ്പർ പവർ കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് ഇതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന രീതിയിലാണ്. കയറ്റമൊക്കെ കയറിപ്പോകുന്ന സമയത്ത് നമുക്കൊരു ഹോൾഡ് അസിസ്റ്റ് കൊടുക്കുന്നതിനോടൊപ്പം നമുക്ക് ഇറക്കം, നമുക്ക് കുത്തനെയുള്ള ഇറക്കം നമ്മൾ തിരിച്ചിറങ്ങി വരുന്ന സമയത്തും ഓട്ടോമാറ്റിക്കലി സെൻസായിട്ട് വാഹനം തന്നെ അതിനൊരു എക്സ്ട്രാ ബ്രേക്കിംഗ് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ഈ വാഹനത്തിനൊരു ഫീച്ചർ നൽകിയിട്ടുണ്ട്. അതുകൂടാണ്ട് ഈ വാഹനത്തിന് ഈ പറയുന്ന ABS, EBD ആൻഡ് ബ്രേക്ക് അസിസ്റ്റൻസ് അങ്ങനെയുള്ള നിരവധി ഫീച്ചേഴ്സ് സേഫ്റ്റി മെഷേഴ്സിൽ കൊണ്ടുവരാനും മഹീന്ദ്ര ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ വളരെയധികം, നമ്മളിപ്പോൾ ഹമ്പെല്ലാം കയറി ഇറങ്ങുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് കയറി ഇറങ്ങുന്ന രീതിയിലുള്ള വളരെ നല്ലൊരു സസ്പെൻഷൻ തന്നെ ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ലൈക്ക് ഒരു ഓഫ് റോഡറായിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ കൂടെയും അത്രത്തോളം സസ്പെൻഷൻ ലഭിക്കത്തക്ക രീതിയിലാണ് ഈ വാഹനം സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ പിൻസീറ്റിലേക്ക് പോയാലും ഇനഫ് ആൻഡ് മോർ നമുക്ക് ലെഗ് സ്പേസ് ഇരിക്കാൻ പറ്റുന്ന, കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലെഗ് സ്പേസ് നൽകി തന്നെയാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. മുതിർന്ന ആൾക്കാർക്കും അത്രയധികം ഡിസ്കംഫർട്ടബിൾ ഇല്ലാത്ത രീതിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിൻ്റെ പിൻ സീറ്റും ഏറ്റവും പിൻ റോയിലുള്ള സീറ്റ്
ഗ്രിൽസും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ശ്രദ്ധേയമാണ്. പിന്നെ ആവശ്യത്തിനുള്ള എ സി വെൻ്റ് നമുക്ക് പിൻഭാഗത്തും നൽകിയിട്ടുണ്ട്. അതുകൂടാണ്ട് തന്നെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള പവർ ഔട്ട്സും ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫാമിലി പാക്കേജ് ആയിട്ട് അല്ലെങ്കിൽ ഫാമിലി ടൂർ പോകത്തക്ക രീതിയിൽ ഈ വാഹനത്തിന് വളരെയധികം യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഉള്ള ആൻറ്റി പിഞ്ച് ആയിട്ടുള്ള ഒരു സൺറൂഫ്, ഇലക്ട്രിക് സൺറൂഫ് ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ആൻറ്റി പിഞ്ച് സൺറൂഫാണ്. അത് നമുക്ക് ലക്ഷുറിയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് ട്രാവൽ ആസ്വദിക്കാനായിട്ട് കൂടുതൽ ആസ്വാദ്യകരമാക്കുന്ന രീതിയിലാണ് അത്തരത്തിലുള്ള ഫീച്ചർ ഈ വാഹനത്തിന് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ പിൻവശത്തേക്ക് വരുമ്പോൾ ഈ ഡിസൈൻസിൽ ഒരുപാട് വ്യത്യാസം കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് മൊത്തത്തിൽ ഈ വാഹനത്തിൻ്റെ പിൻവശവും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എൽ ഇ ഡി ടെയിൽ ലാംപ്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എൽ ഇ ഡി ബ്ലിങ്കേഴ്സ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ആ ടെയിൽ ലാംപ്സിൻ്റെ ഒരു പോർഷൻ നമുക്ക് ഇച്ചിരി അങ്ങടേക്ക് ഒന്ന് ബഡ്ജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലും ബാക്കി ഒരു പോർഷൻ ടെയിൽ ഗേറ്റിലും കൂടെ വരുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ക്രോം അക്സെൻ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൂടാണ്ട് തന്നെ വൈപ്പർ, റിയർ വൈപ്പർ വാഷർ വിത്ത് വൈപ്പറാണ്. അതുകൂടാണ്ട് തന്നെ ഒരു ഹൈ മൗണ്ടഡ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലാമ്പ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഇയർ ബമ്പറിലേക്ക് പോകുമ്പോൾ അതിന് മുകളിലായിട്ടൊരു ചെറിയൊരു ക്രോം എക്സെൻസ് നമുക്ക് ഒരു പ്രീമിയം ലുക്ക് ഈ വാഹനത്തിന് നൽകത്തക്ക രീതിയിൽ നൽകിയിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത, ഇതിൻ്റെ നമ്മുടെ ടയേഴ്സ് ആണെങ്കിലും, അതായത് സ്റ്റെപ്പിനിയുള്ള ഒരു ടയർ ആണെങ്കിലും, അതുകൂടാണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ മഫ്ലർ ആണെങ്കിലും പുറത്ത് കാണാൻ കഴിയാത്ത രീതിയിൽ കവേർഡായിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. പിന്നെ നമുക്ക് റിഫ്ലക്ടേഴ്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഈ വാഹനത്തിന് കീ, നമ്മൾ ഈ വാഹനം ഓഫ് ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് ഇവിടെ പിൻവശത്തേക്ക് വന്നാൽ ഈ വാഹനത്തിൻ്റെ കീയുമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ പിൻവശത്ത് ടെയിൽ ബൂട്ടിൻ്റെ അടുത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒരു 15 seconds to 30 seconds ഓട്ടോമാറ്റിക്കലി ഈ ടെയിൽ ഗേറ്റ് ഓപ്പൺ ആവും. അത് ബാറ്ററിയുടെ ഒരു ഒരു പവർ എത്ര തന്നെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഈ 15 to 30 seconds ഇത് ഓപ്പൺ ആവുന്നത്, ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുകയാണ്. അത്തരത്തിലുള്ള ഒരു ഫീച്ചർ ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ബൂട്ട് സ്പേസിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ബൈ ഡിഫോൾട്ട്, അതായത് 7 seater വാഹനമാണ്, ഈ 7 passengers ഓൺ ബോർഡ് ആണെങ്കിൽ ഈ വാഹനത്തിന് 240 liters ആണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ പിൻവശത്തുള്ള ബാക്കിലുള്ള ഒരു റോ നമ്മൾ 2 seats മടക്കി വെക്കുകയാണെങ്കിൽ, ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് 872 liters ഈ വാഹനത്തിന് നമുക്ക് ബൂട്ട് സ്പേസ് ലഭിക്കും. ആ പിന്നിലുള്ള ആ ലെയറും കൂടെ നമ്മൾ മടക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് 1806 liters ടോട്ടൽ ബൂട്ട് സ്പേസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. Welcome to Celebrity Segment. എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് വാഹനം. എനിക്കും അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, ഒരു വാഹനം, ഒരു 4 wheel ഒരു വാഹനം സ്വന്തമാക്കുക എന്നുള്ളത്. അപ്പോൾ ഏകദേശം 15 years മുമ്പാണ് ഞാൻ ആദ്യത്തെ വാഹനം മേടിച്ചത്. ഒരു മാരുതിയുടെ 800 second-hand വാഹനം 55,000 rupees ഞാൻ മേടിച്ചത്. നീലക്കളറുള്ള വാഗണർ അത് മേടിച്ചിട്ട് അതിനൊരു നമ്പർ, അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലായിരുന്നു. പുതിയ നമ്പർ മേടിക്കുമ്പോൾ അത് കൂട്ടി നോക്കുമ്പോൾ ഒറ്റ നമ്പരായിരിക്കണമെന്നോ അല്ലെങ്കിൽ അതൊരു ഫാൻസി നമ്പരായിരിക്കണമെന്നോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി. ഞാനവിടെ ചെന്നപ്പോഴത്തേക്ക് KL4 6300 എന്നൊരു നമ്പറുണ്ടായിരുന്നു. ആ നമ്പർ ചേർത്തലയിലെ മറ്റൊരു ധനികനായ ഒരാൾ നേരത്തെ ബുക്ക് ചെയ്ത് വച്ചിരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ നമ്പർ എനിക്ക് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം കലാകാരന്മാരോടും പാട്ടിനോടും ഒക്കെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് എന്നോട് വ്യക്തിപരമായി ബന്ധമുണ്ട്, അതുകൊണ്ട് അദ്ദേഹം എനിക്ക് ആ നമ്പർ വിട്ടു തന്നു, അദ്ദേഹത്തിന് ആ നമ്പർ വേണ്ട എന്ന് എഴുതി കൊടുക്കും. അങ്ങനെ KL4 6300
അതൊരു നല്ല വാഹനമായിരുന്നു. ആ വാഹനത്തിലാണ് ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചത്. സിനിമയിൽ സജീവമായ സമയത്ത് കോളേജിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെയുള്ള സാംസ്കാരിക സമ്മേളന വേദികളിൽ സജീവമായി. കോളേജിലെ യൂണിയൻ ഉദ്ഘാടനം ചെയ്യാൻ, ആർട്സ് ഗ്രൂപ്പ് ഉദ്ഘാടനം ചെയ്യാനൊക്കെയുള്ള യാത്രകൾ വേണ്ടി വന്നു. അങ്ങനെ ലൊക്കേഷനിലേക്ക് ഒക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ കാറ് ഒരു ഉപയോഗ വസ്തുവായി മാറി. നേരത്തെ ബസ്സിൽ സഞ്ചരിച്ചിരുന്ന ഞാൻ അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടു വീലർ ഒരു ആക്റ്റീവ പതുക്കെ ഉപേക്ഷിച്ചു. ഈ വാഹനത്തോട് എനിക്ക് വലിയ ആത്മബന്ധമുണ്ട്. വീട്ടിലെ ഒരാളെ പോലെ ജീവനുള്ള ഒരാളാണ് എൻ്റെ മാരുതി സ്വിഫ്റ്റ് ഡിസയർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നെ കാത്ത് ഞാനില്ലാത്ത സമയങ്ങളിൽ കിടക്കുന്ന ഒരാളെ പോലെ, എന്നെ കാത്തിരിക്കുന്ന എൻ്റെ മോനെ പോലെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളെ പോലെ എനിക്ക് ഈ വാഹനത്തോട് വലിയൊരു ആത്മബന്ധമുണ്ട്. വാഹനത്തോട് അത്തരം ഒരു ആത്മബന്ധം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഡ്രൈവിംഗ് എന്നത് ഒരു ജോലിയല്ല, അതൊരു കലയാകുന്നത് അപ്പോഴാണ്. അക്ഷരാർത്ഥത്തിൽ അങ്ങനെയാണ്. കുമാരനാശാൻ സ്മാരകത്തിൻ്റെ ചെയർമാൻ എന്ന രീതിയിൽ ഒരു ഔദ്യോഗിക വാഹനം എനിക്ക് അനുവദിച്ചു. അതൊരു ഒരു അംബാസഡർ കാറായിരുന്നു. അപ്പോൾ ആ കാറ് ഉപയോഗിക്കാൻ ഉള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാഹനത്തിൽ എൻ്റെ ഔദ്യോഗിക ബോർഡ് വെച്ചു. അതൊരു വലിയ അനുഭവമാണ്. കാര്യം ടോൾ അടയ്ക്കാതെ യാത്ര ചെയ്യുക, ഏത് ആഡംബരക്കാരൻ്റെ മുമ്പിലും ഈ വാഹനത്തിന് ശ്രദ്ധ കിട്ടുക, വീട് വൃത്തിയായി സൂക്ഷിക്കുന്നത് പോലെ തന്നെ, അതിനുമുമ്പ് ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നത് പോലെ തന്നെ വാഹനം വളരെ ഭംഗിയായി സൂക്ഷിക്കുക എന്നുള്ളത് ഒരു ശീലമാണ്. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷവുമായി കണ്ടുമുട്ടാം. Till then, this is your Sergeant signing off. Love you all. Take care and keep watching. Kaumudy. Sergeant's costume courtesy, Men's World, Balaramapuram.